ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് തക്കിടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപേ, എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ തക്കിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മസാല വഴറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട, 2 ഗ്രാമ്പു 2 ഏലക്ക 2 പട്ട ഇതിലങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഗ്രാമ്പു ഏലക്കയും പൊട്ടുമ്പോഴേക്ക് നമുക്ക് 2 ഉള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കണം. ഇഞ്ചി ഒരു കുറച്ച് വലിയ പീസ് തന്നെ എടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5-6 അല്ലി വെളുത്തുള്ളി അതും ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഒരു 2 വലുതാണിത്, ചെറുതാണെങ്കിൽ നിങ്ങളൊരു 3 എണ്ണം എടുക്കാൻ നോക്കാം. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാൻ നോക്കണം. ഇനി ഇതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കണേ, തക്കാളി കുറച്ച് കൂടുതൽ നിൽക്കണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി 3/4 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അപ്പം മല്ലിപ്പൊടി ഒരു 3/4 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ. ഇനി ഈ പൊടികളൊക്കെ റോസ് മല്ല് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ കഴുകി വെച്ച 1/2 കിലോ ബീഫ് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഈ ബീഫ് ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലിപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇടുന്നുണ്ട്. നേരത്തെ ഞാൻ ഉള്ളി വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. അപ്പൊ ഈ സമയത്ത് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് നല്ലോണം തന്നെ ഈ സമയത്ത് ഇട്ട് കൊടുക്കണം. കുറച്ച് നമുക്ക് അവിടെ മാറ്റിവെക്കാം. പുതിന ഇലയും അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇതിൽ മല്ലിയും പുതിനയും കുറച്ച് നന്നായിട്ട് തന്നെ കൂടുതലായിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കണേ. പിന്നെ അതുപോലെ ഞാനിപ്പോൾ ബീഫ് എടുത്തത് എല്ലില്ലാത്ത ബീഫാണ് എടുത്തത്. അപ്പോൾ എല്ലില്ലാത്ത ബീഫ് എടുക്കാൻ നോക്കണം. അപ്പോൾ 1/2 മുറി നാരങ്ങ നമുക്ക് ഇതിലേക്ക് അങ്ങ് സ്ക്യൂസ് ചെയ്യാം. ഇനി എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് ഉയർത്തി വെച്ച് കൊടുക്കാൻ നോക്കാം ഈ സമയത്ത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് വേവുമ്പോഴേക്ക് നമുക്ക് പുട്ടുപൊടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പുട്ടുപൊടിയാണ് എടുക്കുന്നത്. പുട്ടുപൊടി തന്നെ എടുക്കാൻ നോക്കാം. നമ്മൾ സാധാരണ പൊടി, അപ്പത്തിൻ്റെ പൊടി എടുക്കരുത്, പുട്ടുപൊടി തന്നെ എടുക്കാം. അപ്പോൾ ബീഫിൻ്റെ ഗ്രേവിയിൽ വേണം ഇത് നമുക്ക് കുഴച്ചെടുക്കാൻ. അപ്പോൾ വെന്തതിന് ശേഷം അത് നല്ല ചൂടോട് കൂടിയിട്ട് ആ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ബീഫ് വെന്ത് വേവുന്നവരെ നമുക്ക് കുറച്ച് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുതിന ഇല കുറച്ച്, ഒരു ചെറിയൊരു 5-6 ഇല ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 1/2 മുറി തേങ്ങ, വലിയ ജീരകവും ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളിയും ഒരു 1 ടീസ്പൂൺ വലിയ ജീരകവും ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്തതാണ്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം നമുക്ക് ബീഫിൻ്റെ ഗ്രേവി ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ ആ ഗ്രേവിയിലുള്ള ഉപ്പ് നോക്കിയിട്ട് ചേർത്തിട്ട് നോക്കിയിട്ട് വേണം നമുക്ക് വീണ്ടും ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇപ്പോഴേ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉപ്പ് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നമുക്കിനി ആ ഗ്രേവി ഒന്ന് ആയി വരുന്നവരെ, അല്ല സോറി, ബീഫ് ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് ഇതൊന്ന് അങ്ങോട്ട് മാറ്റിവെക്കാം. കറി ഇപ്പം നന്നായിട്ട്, ഗ്രേവി ഇപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട്, നമ്മൾ ബീഫ് കറിയിലുള്ള ബീഫ് അത്ര വലിയ വേവ് വേണ്ടല്ലോ. ഇതിന് നന്നായിട്ട് അങ്ങ് വെന്ത് ഉടഞ്ഞാൽ നല്ലതാണ്. അത്രയും ഉടയുന്നോ അത്രയും നല്ലത്. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞിട്ടേ ഉള്ളൂ, എങ്കിലും ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാൻ നോക്കാം. ഇനി ഇത് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം, കാരണം ഈ ഗ്രേവി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പുട്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നമുക്കിനി ഞാൻ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്.
ഈ സമയത്ത് നമുക്ക് ഉപ്പും മുളകൊക്കെ നോക്കാൻ ഇപ്പോൾ കറക്റ്റ് ആണോ നോക്കിയിട്ട് എരിവ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് മുളക് ചേർത്ത് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് നോക്കാം, അതൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് നമുക്കതൊന്ന് കറക്റ്റ് ചെയ്തേക്കാം. അപ്പം ഞാനിപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഒന്ന് തിള വന്നതിന് ശേഷം വേണം നമുക്കിത് പുട്ടുപൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം വെള്ളം ചൂടുവെള്ളം ചേർത്തതെങ്കിലും ഒന്ന് ഇതിനോട് ചേർത്ത് മിക്സ് ആവണം. അതിനുവേണ്ടി ഞാൻ ഒന്നുകൂടെ തിളപ്പിക്കുന്നുണ്ട്. അപ്പം ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ ഈ ഈ ഇതിൻ്റെ ഗ്രേവി വെച്ചിട്ട് വേണം നമുക്ക് പുട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചൂട് ഗ്രേവി ഇതിൽ നിന്ന് ബീഫ് നമുക്ക് ഇതിലേക്ക് ആവരുത്, വെറും ഗ്രേവി മാത്രം എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഇതങ്ങ് കുഴച്ച് കുഴച്ചെടുക്കണം. നന്നായിട്ട് ഗ്രേവി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ബീഫിൻ്റെ പീസ് ഇതിലേക്ക് ആവാതെ ശ്രദ്ധിക്കാനും നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇനിയൊന്ന് ഇത് കുഴക്കണം. ഗ്രേവി ഒഴിക്കുന്നതിന് ഒരു കണക്കൊന്നുമില്ല, അത് നമ്മൾ നോക്കി നോക്കി കുഴക്കാം. നമ്മളെ പൊടിയുടെ ആ ഒരു കണക്കിന് നമ്മളിങ്ങനെ കുഴച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഉരുട്ടി എടുക്കാൻ പറ്റണം. ആ ഒരു രീതി ആകുമ്പോഴേക്ക് നമുക്കിത് ഗ്രേവി ഒഴിക്കണം, അങ്ങ് നിർത്താം. ഇത് നല്ല ചൂടായതുകൊണ്ട് നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാൻ പ്രശ്നം ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് വെച്ച് കുഴച്ചെടുക്കുന്നത്. ഇത് ഒന്ന് കുഴച്ച് വരുമ്പോൾ നമുക്കൊന്ന് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കൈവച്ചൊന്ന് ഉരുട്ടി നോക്കാം. നമുക്കിത് ഉരുട്ടി എടുക്കാൻ പറ്റുന്നുള്ള പാകമായോ നോക്കാൻ. കണ്ടോ, ഇതാ ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഗ്രേവി നമ്മൾ ഇത് ഈ ബീഫ് ബാക്കി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിൽ വേണം ഇത് ഉരുട്ടി എടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇനി ഞാനിതിങ്ങനെ ഓരോ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കട്ടെ. ഇതാ ഈ ഒരു വലിപ്പത്തിൽ ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ ബീഫിൻ്റെ ഗ്രേവിയിലേക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ കുറച്ച് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ഇത് ഗ്രേവിയിലേക്ക് ചേർത്തതിന് ശേഷം ഇത് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അത് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചത്. ഇനി ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് മിക്സിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കുക്കറിലുള്ള ഗ്രേവി ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ വെള്ളം കുറച്ച് കൂടുതലായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഉരുട്ടി വെക്കുന്ന സമയം ഗ്രേവി ഒന്ന് തണുത്തിട്ടുണ്ട്. അത് ഗ്രേവി ഒന്ന് തിളവരട്ടെ. കുറച്ച് വെള്ളം കുറവുണ്ടെങ്കിൽ ഒന്ന് ചൂടായ വെള്ളം കുറച്ച് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം നമുക്ക് തിള വന്നതിന് ശേഷം വേണം ഇതിലേക്ക് നന്നായി വെട്ടി തിളക്കുന്ന സമയത്ത് വേണം ഇതിലേക്ക് ഓരോ ബൗൾസാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോരോ ബൗൾസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കാം. അതിന് മുന്നേ ഒന്ന് വേണമെങ്കിൽ ഇളക്കിയിടാം. ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇട്ട് ഇളക്കാൻ നിൽക്കരുത്. എന്നിട്ട് ഓരോന്നായിട്ട് ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടുതലങ്ങ് ഇട്ട് ഇളക്കരുത്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ആയിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് മല്ലിയും പൊതിന ഒന്നിച്ചിട്ടതാണ്. ഈ സമയത്ത് കുറച്ച് രണ്ടും കൂടെ കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് ഈ സമയത്ത് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച പൊടി കൂടെ കുറച്ചുകൂടെ അങ്ങ് ഈ സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് ഗ്രേവി ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് ഒന്ന് മിക്സായി വരാൻ. എന്നിട്ടൊന്ന് പതുക്കെ ഇതൊന്ന്